അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഹീറ്റ് കപ്പാസിറ്റി എല്ലാവരും കേട്ടി നിൽക്കുള്ള, ദാറ്റ് ഇസ് എ ഫോർത്ത് ടോപ്പിക്, ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യാറുള്ളത്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ? ഏതാ? സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് മക്കളെ ഹീറ്റ് കപ്പാസിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ തന്നെ വേണമെങ്കിൽ പറയാം എന്താണ് ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. ഞാൻ ആരാണ്? ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഞാൻ ഒരു സിസ്റ്റമാണെങ്കിൽ ഞാൻ സറൗണ്ടിങ്ങിൽ നിന്ന് ഞാൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. എന്താണ്? ഞാനൊരു സിസ്റ്റമാണ്, സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റിനെ ഞാൻ അബ്സോർബ് ചെയ്താൽ എൻ്റെ ടെമ്പറേച്ചർ ഉയരുമോ അല്ലെങ്കിൽ കുറയുമോ? ക്ലിയർ? എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഹീറ്റ് ഞാൻ അബ്സോർബ് ചെയ്താൽ എൻ്റെ ടെമ്പറേച്ചർ എന്താ ചെയ്യുക? റൈസ് ചെയ്യാൻ ചെയ്യുക. അപ്പം എനിക്കിങ്ങനെ അറിയാം, ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു എ സിസ്റ്റം അപ്പിയർ ആസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. നിങ്ങളൊരു സിസ്റ്റത്തിനകത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എനിക്കിങ്ങനെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാം, ഹീറ്റ് transferred to a system appear as rise in temperature. Heat transferred to a system appear as rise in temperature. സംശയമുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹീറ്റിനെ എത്രത്തോളം ഞാൻ അബ്സോർബ് ചെയ്യുന്നു അത് അത്രമാത്രം എൻ്റെ ചേഞ്ച് ഉണ്ടാകും. എന്താണ് എനിക്കിങ്ങനെ അറിയാം? ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എനിക്ക് ഡെൽറ്റ ടി എന്ന് വേണം നമുക്ക് ഡിനോട്ട് ചെയ്യാം. സംശയമുണ്ടോ? അതായത് ഒരു സിസ്റ്റത്തിനകത്തേക്ക് നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി അയാളുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ളത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും? ആ ചേഞ്ചിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റിനെ നമുക്ക് ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം? ക്യൂവിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ചേഞ്ച് ടെമ്പറേച്ചറിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ മാത്തമെറ്റിക്കലി നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ക്യൂ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ശരിയാണോ അല്ലേ? ശരിയാണ്. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് ക്യൂ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആണ്, ക്യൂ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് പറയാം. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സിസ്റ്റത്തിനകത്തേക്ക് നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ അയാൾ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം അയാളുടെ ടെമ്പറേച്ചറിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് ക്യൂ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. നിങ്ങൾക്കറിയാം മാത്തമെറ്റിക്സ് നമ്മൾ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ലോജിക്കാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റൻ്റ് ഐ എം കോളിംഗ് ദം ദാസ് സി, സി ഇൻ ടു ഡെൽറ്റ ടി. ക്യു ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി. വെർ ക്യു ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി. ഈ സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് വിളിക്കുക. സിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ക്യു ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി. ക്യു ഈസ് ദ ഹീറ്റ് ആൻഡ് സി ഇസ് ദ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ഡെൽറ്റ ടി ഇസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു എ സിസ്റ്റം അപ്പിയർ ആസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് അബ്സോർബ് ചെയ്ത സിസ്റ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസിൾ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ക്യു പ്രൊപ്പോസിൾ ടു ഡെൽറ്റ ടി. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി ആൻഡ് ദാറ്റ് സി ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? പിടികിട്ടാത്ത ആരെങ്കിലും ഇടൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഹീറ്റ് കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. ഇക്വേഷൻ എല്ലാവരും എഴുതിയെടുത്തോളോ. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി. ഈ സിയെ നമ്മൾ വിളിക്കുന്നവരാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇനി എങ്ങനെ ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഇനി ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? നിങ്ങൾക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി. ഞാൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഞാൻ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ആക്കി വെച്ചു. എന്താണ് ഡെൽറ്റ ടിയുടെ വാല്യൂ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി ആണ്. വെൻ ഡെൽറ്റ ടി ഈസ് 1 ദെൻ ക്യൂ ബിക്കം ഈക്വൽ ടു സി. ക്യൂ സിക്ക് ഈക്വൽ ആകും എപ്പോൾ? ഡെൽറ്റ ടിയുടെ വാല്യൂ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ ആകുമ്പോൾ. അപ്പം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്? ഹീറ്റിന് ഈക്വലാണ് എപ്പോൾ? 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ. ഇസ് ഇറ്റ് ക്ലിയർ? ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ്
ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree അല്ലെങ്കിൽ 1 Kelvin ഉയർത്താൻ ആവശ്യമായ ഹീറ്റിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin. എഴുതി നോക്കല്ലേ, അപ്പോൾ എല്ലാവരും എഴുതി കൊള്ളു എൻ്റെ കൂടെ. വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. എല്ലാവരും പറഞ്ഞാട്ട് എന്താണ് നോക്കളെ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius or 1 Kelvin. ക്ലിയർ ആണോ മക്കളെ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. യെസ്. അപ്പോൾ നമ്മൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റിയും ഡിഫൈൻ ചെയ്തു. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു നോട്ടാണ് പറയാൻ പോകുന്നത്, ഹീറ്റ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഹീറ്റ് കപ്പാസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താണ് ഡിനോട്ട് ചെയ്യുക? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ആസ് ഹീറ്റ് കപ്പാസിറ്റി സി. കോൺസ്റ്റൻ്റ് പ്രഷർ ആയതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? സി പി എന്നാണ് പറയാം. അതുപോലെ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം ആണെങ്കിലോ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ സി പി ആണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയത്തെ ഡിനോട്ട് ചെയ്യുന്നത് സി വി എന്നാണ് പറയുക. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം ഈസ് സി പി, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം ഈസ് സി വി. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോട്ട് ടു പറയാം. നോട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ഹീറ്റ് കപ്പാസിറ്റികളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേന് നമ്മൾ വിളിക്കുന്നവരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. പറയാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. രണ്ടാമത്തേനാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുക. അപ്പോൾ ആദ്യം അടിങ്ങി ഇരിക്കുള്ള ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് നോക്കുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ തന്നെ സി എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് സി എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താ നോക്കുക? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree അല്ലെങ്കിൽ 1 Kelvin ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് കപ്പാസിറ്റി. അതല്ലേ ഹീറ്റ് എനർജിനെ നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ വ്യത്യാസം അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. അത്രയാണ് വ്യത്യാസമുള്ളത്. അതായത് നേരത്തെ സബ്സ്റ്റൻസ് ഉള്ളതിന് മുന്നേ നിങ്ങളൊരു യൂണിറ്റ് മാസ് നാട്ടി തീർത്താൽ സ്പെസിഫിക് ഹീറ്റ് ആയി, യൂണിറ്റ് മോൾ അതായത് ഒരു 1 mole നാട്ടി തീർത്താൽ അത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അത്ര വ്യത്യാസമുള്ളൂ. സിമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree or 1 Kelvin. അയാളുടെ വ്യത്യാസം യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഇസ് ഇറ്റ് ക്ലിയർ? യൂണിറ്റ് മാസ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എന്താ വിളിക്കുക? നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണല്ലോ. നിങ്ങളുടെ ക്യൂ ഈസ് ഇക്വൽ ടു സി ഇൻ ടു ഡെൽറ്റ ടി ആണ്.
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇമ്പോൾ ക്യു ഇസിക്കൽ ടു സി എസ് ഇൻറ്റു ഡെൽറ്റ ടി എന്നായിട്ട് മാറും. ആണോ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഇതാം, ദാറ്റ് ഈസ് സി എസ് ഇസ് ഇക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് ബറ്റ് സി ബൈ എം എന്നാണ് കാണിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദാറ്റ് ഈസ് സി എസ് ഇസ് ഇക്വൽ ടു സി ഡിവൈഡഡ് ബൈ യൂണിറ്റ് മാസ് അല്ലേ. സി എസ് ഇസ് ഇക്വൽ ടു സി ബൈ എം എന്നാണ് പറയുക. സി ബൈ എം, അല്ലെങ്കിൽ നമുക്കിതിനെ തിരിച്ച് ഇതാണെങ്കിൽ ക്യു ഇസ് ഇക്വൽ ടു എം, അതായത് അപ്പം സി ഇസ് ഇക്വൽ സി ബൈ എം ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ സി എസ് ഇൻറ്റു എം എന്നുണ്ടാവും. അപ്പോൾ ക്യു ഇസ് ഇക്വൽ ടു എം സി ഡെൽറ്റ ടി എന്നുണ്ടാവും. ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ക്യു ഇസ് ഇക്വൽ ടു സി എസ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സി എസ് എന്ന് പറഞ്ഞാൽ സി ഡിവൈഡ് ബൈ എം ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ സി എസ് ഇൻറ്റു എം എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ക്യു ഇസ് ഇക്വൽ ടു സി ഡെൽറ്റ ടിയുടെ സി ക്യു എടുത്ത് കഴിഞ്ഞാൽ ക്യു ഇസ് ഇക്വൽ ടു എം സി ഡെൽറ്റ ടി എന്നുണ്ടാവും. ക്യു ഇസ് ഇക്വൽ ടു എം സി ഡെൽറ്റ ടി. ഇതിനെയാണ് വിളിക്കുക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഓ 1 കെൽവിൻ. ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഞാൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ്. എല്ലാവരും ഹെഡിങ് എഴുതിക്കുള്ള ദാറ്റ് ഈസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മോൾ. യൂണിറ്റ് മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഓ 1 കെൽവിൻ. അത്ര വ്യത്യാസം സബ്സ്റ്റൻസിന് മുന്നേ ഒരു മോൾ നാടി കൊടുത്തു കഴിഞ്ഞാൽ അത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഓ 1 കെൽവിൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിനെ വിളിക്കുന്നവരാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മറ്റേ ക്യൂ ഇസിക്കൽ എം സി ഡെൽറ്റ ടി എന്നുള്ളടുത്ത് ക്യൂ ഇസിക്കൽ ടു എം ഇൻറ്റു സി മോളാർ ഇൻറ്റു ഡെൽറ്റ ടി. ഇസ് ഇറ്റ് ക്ലിയർ? സോറി, എം അല്ല, ദാറ്റ് ഈസ് എൻ. സി ഡിവൈഡ് ബൈ എൻ ആണ്ടാവുക. ക്യൂ ഇസിക്കൽ ടു എൻ സി ഡെൽറ്റ ടി എന്നിട്ടാണ് വരിക. സിമ്പിൾ, ക്ലിയർ ആയിട്ട്. നേരത്തെ എം ആണ് വരിക, ഇവിടെ എൻ ആണ് വരിക, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിച്ചു, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിച്ചു, എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിച്ചു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ ഐഡിയൽ ഗ്യാസ് എന്നാണ്. എല്ലാവരും ഹെഡിങ് എഴുതിക്കുള്ള ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെയാണ് റിലേഷൻ പറയുന്നത് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം ഡെൽറ്റ എച്ചും, അതായത് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ ഇ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ആർക്കൊരു സംശയം ഉണ്ടോ? ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണല്ലോ. ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പറയുക, സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ? സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ എന്താണ്? ഫസ്റ്റ് ലോയുടെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ക്യു വി പറഞ്ഞല്ലേ. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എന്താൽപി? സിഗ്നിഫിക്കൻസ് ഓഫ് എന്താൽപി? എന്താൽപിയുടെ സിഗ്നിഫിക്കൻസ് എന്താ മക്കളെ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യു പി. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്താണ് ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് ഡെൽറ്റ ഐസികൾ ക്യു ഇ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ പറഞ്ഞതാണ്. ഡെൽറ്റ ഐസികൾ ക്യു പി സിഗ്നിഫിക്കൻസ് ഓഫ് എന്താൽ പി പറഞ്ഞത് അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കറിയാം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ക്യു ഇസിക്കൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ആ സീനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക, ക്യു ഇസിക്കൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. നിങ്ങൾക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി ഞാൻ കോൺസ്റ്റൻ്റ് പ്രഷറിലാണ് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് പ്രഷറിലാണെങ്കിൽ ഇത് സി പി ഒ. ആ സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനിക്ക് ക്യു പി എന്ന് പറയാം. ദാറ്റ് ഈസ് ക്യു പി ഇസിക്കൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയാം. കോപ്പുണ്ടോ? അതായത് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് പ്രഷറിലാണെങ്കിൽ സി പി ഒ, അപ്പോൾ ക്യു എന്താവും? ക്യു പി ഒ ഇൻറ്റു ഡെൽറ്റ ടി ഒ. അതുപോലെ കോൺസ്റ്റൻ്റ് വോളിയത്തിലാണ് എടുക്കുന്നെങ്കിൽ ഇതെന്താവും? സി വി ആവും. അപ്പോൾ ഇതെന്താവും? ഇത് ക്യു വി ആവും ഇൻറ്റു ഡെൽറ്റ ടി ഒ. രണ്ട് ഇക്വേഷൻസ് കിട്ടും. ക്യു പി ഇസിക്വൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി, ക്യു വി ഇസിക്വൽ ടു സി വി ഇൻറ്റു ഡെൽറ്റ ടി. ശരിയാണോ അല്ലേ?
ക്യു പി സിക്വൽ സി പി ഡെൽറ്റ ടി, ക്യു വി സിക്വൽ സി വി ഡെൽറ്റ ടി. ഇനി നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ക്യു പി, ക്യു പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആണ് അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡെൽറ്റ എച്ച് സിക്വൽ ടു സി പി ഡെൽറ്റ ടി എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതായത് ക്യു പി എന്ന് പറഞ്ഞാൽ എന്തിനിക്വലാണ്? ക്യു പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഇക്വലാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് സിക്വൽ സി പി ഡെൽറ്റ ടി. ഇനി ക്യു വി എന്ന് പറഞ്ഞാൽ എന്തിനിക്വലാണ്? ഡെൽറ്റയ്ക്ക് ഇക്വലാണ്. അപ്പോൾ എനിക്ക് ഡെൽറ്റ ഇ സിക്വൽ ടു സി വി ഡെൽറ്റ ടി എന്ന് വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റും. ശരിയാണോ? അല്ലേ. അപ്പോൾ ഡെൽറ്റ എച്ച് സിക്വൽ ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഡെൽറ്റ എച്ച് എന്താന്ന് കിട്ടി, ഡെൽറ്റ ഇ എന്താന്ന് കിട്ടി. ആണല്ലോ. ഞാൻ ചേഞ്ച് നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂ വൺ ആണെന്ന് വിചാരിക്കാം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് സിക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് പിന്നെ എന്താ പറയുക, ഡെൽറ്റ എന്ന് വണ്ണായി ആർ ടി. എനിക്ക് ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ആറിൽ ഒരിക്കലും ചേഞ്ച് വരില്ല. പിന്നെ ആകെ ചേഞ്ച് അവിടെ മാത്രമേ വരുള്ളൂ, ടെമ്പറേച്ചറിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ആർ ഡെൽറ്റ ടി എഴുതി. ഇനി നിങ്ങൾക്കറിയാം ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, സി പി ഡെൽറ്റ ടി ആണ്. അവിടെ കൊടുത്തുകഴിഞ്ഞാൽ സി പി ഡെൽറ്റ ടി സിക്വൽ ടു ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ, സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി. ശരിയാണോ? ആണ്. ഇങ്ങനെയാണെങ്കിൽ സി പി ഡെൽറ്റ ടി സിക്വൽ ടു ഇവിടെയും ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെയും ഡെൽറ്റ ടി ഉണ്ട്. ഡെൽറ്റ ടി ഞാൻ പുറത്തെടുത്ത് ഞാൻ ഡെൽറ്റ ടി ഇൻറ്റു സി വി പ്ലസ് ആർ എന്നുണ്ടാവും. ശരിയാണോ? ഈ ഡെൽറ്റ ടിയും ഡെൽറ്റ ടിയും ക്യാൻസൽ ആയാൽ സി പി സിക്വൽ ടു സി വി പ്ലസ് ആർ എന്നുണ്ടാവാം. ദാറ്റ് ഈസ് ആ സി വിനെ എങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ സി പി മൈനസ് ഓഫ് സി വി ദാറ്റ് ഈസ് ഇക്വൽ ടു ആർ എന്നുണ്ടാവാം. ദാറ്റ് ഈസ് സി പി മൈനസ് സി വി ഈസ് ഇക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഈസ് ഇക്വൽ ടു ആർ. വാട്ട് ഈസ് സി പി? സി പി ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ. സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇക്വലാണ് എന്നുള്ളതാണ്. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ അൻ ഐഡിയൽ ഗ്യാസ്. ഇനി ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നമ്പർ ഓഫ് മോൾസ് വൺ ഉള്ള ആളെടുത്തുകൊണ്ടാണ് ഇവിടെ ആറ് വന്ന്. ഇനി നമ്പർ ഓഫ് മോൾസ് വേറെ ഉള്ള വാല്യൂ ആണെങ്കിൽ സി പി മൈനസ് സി വിനെ എനിക്ക് എൻ ആർ എന്ന് പറയാം, എൻ ആർ എന്ന് കാണിക്കുക മാറ്റി ചെയ്താവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഡെൽറ്റ എച്ച് സിക്വൽ ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. സിഗ്നിഫിക്കൻസ് ഓഫ് വസ്സലോ ഡെൽറ്റ ഇ ക്യു വി. എന്താൽപ്പിയത് ഡെൽറ്റ എച്ച് സിക്വൽ ക്യു പി. ക്യു എന്ന് പറഞ്ഞാൽ സി ഡെൽറ്റ ടി ആണ്. അപ്പോൾ ക്യു പി എന്ന് പറഞ്ഞാൽ സി പി ഡെൽറ്റ ടി, ക്യു വി സി വി ഡെൽറ്റ ടി. അപ്പോൾ ക്യു പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആണ്, ഡെൽറ്റ എച്ച് സിക്വൽ സി പി ഡെൽറ്റ ടി. ക്യു വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ ആണ്, ഡെൽറ്റ ഇ സിക്വൽ സി വി ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് സിക്വൽ ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഡെൽറ്റാൻ്റെ വാല്യൂ വൺ ആയ ആർ ഡെൽറ്റ ടി. അപ്പോൾ ഇത് സി പി ഡെൽറ്റ ടി സിക്വൽ സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി. ഡെൽറ്റ ടി ക്യാൻസലായ സി പി സിക്വൽ സി വി പ്ലസ് ആ സി പി മൈനസ് സി വി സിക്വൽ ടു ആർ എന്ന് വരും. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സി പി മൈനസ് സി വി സിക്വൽ ടു ആർ എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് ഫോർമുല എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക മേയേഴ്സ് ഫോർമുല. ഓക്കെ. ഈ ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് ഫോർമുല. ഈ ഫോർമുല വിളിക്കുന്നത് എന്താ? മേയേഴ്സ് ഫോർമുല, മേയേഴ്സ് ഫോർമുല, മേയേഴ്സ് ഫോർമുല. കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, ദിസ് ഈസ് കോൾഡ് മേയേഴ്സ് ഫോർമുല, മേയേഴ്സ് ഫോർമുല. റെഡിയാണോ? റെഡിയാണോ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഞാൻ എൻട്രൻസിന് വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അതായത് നമ്മൾ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് മേയേഴ്സ് ഫോർമുലയാണ്. ദാറ്റ് ഈസ് സി പി മൈനസ് സി വി സിക്വൽ ടു ആർ ആണെങ്കിൽ, ഫിസിക്സിനകത്ത് നിങ്ങൾ പഠിക്കുന്ന വേറെ സാധനമുണ്ട്, അതായത് സി പി മൈനസ് സി വി സിക്വൽ ടു ആർ ആണെങ്കിൽ അടുത്ത സി പി ബൈ സി വി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായത് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം, സി പി ബൈ സി വി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സി പി ബൈ സി വിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമ എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക ദിസ് ഈസ് കോൾഡ് ഗാമ. ഈ ഗാമനെ നമ്മൾ വിളിക്കുന്ന പേര് പോയ്സോൺസ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക പോ, ഇത് ഫിസിക്സിനകത്ത് തെർമോഡൈനാമിക്സിനകത്ത് നിങ്ങൾ പഠിക്കും. ദാറ്റ് ഈസ് കോൾഡ് പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ അതായത് മോണോഅറ്റോമിക് ഗ്യാസ്, ഡയറ്റോമിക് ഗ്യാസ്, ട്രൈറ്റോമിക് ഗ്യാസുകൾക്കൊക്കെ ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോണോ അറ്റോമിക് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ, മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.66 ആയിരിക്കും. ഇതാണ് മോണോ അറ്റോമിക് ഗ്യാസുകൾക്ക് ഗാമയുടെ വാല്യൂ 1. മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അതാണ് മോണോ അറ്റോമിക് ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഡയറ്റോമിക് ഗ്യാസുകൾക്കോ? ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓ ടു, സി എൽ ടു, എൻ ടു തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ വാല്യൂ 1.40 ആണ്. 1.40. ഓക്കെ. ഇനി ട്രയറ്റോമിക് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലോ? ട്രയറ്റോമിക് ഗ്യാസ് അതായത്
SO2, CO2, O3 തുടങ്ങിയ ട്രയറ്റോമിക് ഗ്യാസുകളുടെ ഗാമയുടെ വാല്യൂ ദാറ്റ് ഈസ് 1.33 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഫോർ ഐഡിയൽ ഗ്യാസ് പറഞ്ഞു. സി പി മൈനസ് സി വി സിഗൽ ആർ, ദാറ്റ് ഈസ് കോൾഡ് മേയേഴ്സ് ഫോർമുല. സി പി ബൈ സി വി അതിനാണ് എന്ത് വിളിക്കുക? പോയ്സോൺസ് റേഷ്യോ ഗാമ എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് മോണോറ്റോമിക് ഗ്യാസിൻ്റെ ഗ്യാമിൻ്റെ വാല്യൂ 1.66 ആണ്. ഡയറ്റോമിക്കൻ ആണെങ്കിൽ 1.40, ട്രൈമറ്റോമിക് ആണെങ്കിൽ ഗ്യാമ സിഗൽ ടു 1.33 ആണ്. പിടികിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ എനർജി നീഡ് ആൻഡ്, ക്വസ്റ്റ്യൻ ഇതാണ്, needed to rise the temperature of 10 gram of iron from 25 degree Celsius to 500 degree Celsius if specific heat capacity of iron തന്നിട്ടുണ്ട്. എത്ര? ദാറ്റ് ഈസ് 0.45 ജൂൾ. ഈസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് ദ ക്വസ്റ്റ്. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ എനർജി നീഡഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 10 gram എന്ന് പറഞ്ഞാൽ മാസ് എന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മാസ് ഈസ് 10 gram ഓഫ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 500 - 25 എന്ന് പറഞ്ഞാൽ 475 degree Celsius. ആൻഡ് സ്പെസിഫിക്കേറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക്കേറ്റ് കപ്പാസിറ്റി ദാറ്റ് ഈസ് 0.45 ആണല്ലോ. നിങ്ങൾക്ക് ആ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചാണ്. ക്യൂ ഇസ് ഇക്വൽ ടു എം സി ഡെൽറ്റ ടി. എമ്മിൻ്റെ വാല്യൂ എത്ര? 10. സിയുടെ വാല്യൂ എത്ര? 0.45. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 475. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 2137.5 ജൂൾ. ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിടികിട്ടിയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വരിക? ക്യൂ ഇസ് ഇക്വൽ എം സി ഡെൽറ്റ തീറ്റ, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറയുന്ന രീതിയിൽ. ഇനി ചേഞ്ച് നമ്പർ വെച്ചാൽ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡെൽറ്റ തീറ്റ വെച്ചിട്ടും പറയാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്. സെക്ഷൻ നമ്പർ 3 നമ്മൾ 4 പറഞ്ഞു. എന്താൽപി ആൻഡ് എന്താൽപി ചേഞ്ച്, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച്, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ്, ദെൻ ഹീറ്റ് കപ്പാസിറ്റി. ഇതോടുകൂടി ചാപ്റ്ററിൻ്റെ സെക്ഷൻ നമ്പർ 3 ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ചാപ്റ്ററിൻ്റെ 6 മൂന്ന് സെക്ഷനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ നമ്പർ 1 എന്തൊക്കെ പഠിച്ചു? തെർമോഡൈനാമിക് ടേംസും കോൺസെപ്റ്റ് പറഞ്ഞു, ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം പറഞ്ഞു, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞു, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ പറഞ്ഞു, തെർമോഡൈനാമിക് പ്രോസസ്സ് പറഞ്ഞു, ദെൻ നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് പറഞ്ഞു. സെക്ഷൻ നമ്പർ 2 വെസൽ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. സെക്ഷൻ നമ്പർ 3 എന്താൽപി ആൻഡ് എന്താൽപി ചേഞ്ച് പറഞ്ഞു, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച് പറഞ്ഞു, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ് പറഞ്ഞു, ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. ഇസ് ഇറ്റ് ക്ലിയർ? ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിൻ്റെ 3 സെക്ഷൻ കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.